കൊറോണ വൈറസ് ബാധ സംസ്ഥാനത്തെ വ്യാപാര മേഖലയ്ക്ക് വരുത്തുന്ന നഷ്ടം ചെറുതല്ല. വൈറസ് ഭീതി ജനങ്ങളെ പൊതുയിടങ്ങളിൽ നിന്നും അകറ്റുകയാണ്. ഇതുമൂലം കഷ്ടത്തിലായതും ചെറുകിട ഇടത്തരം വ്യാപാരികളാണ്. ഇങ്ങനെ തൊണ്ടകീറി വിളിക്കുന്നതൊക്കെ വെറുതെയാണ്. ഉപഭോക്താക്കളില്ല, വ്യാപാരവുമില്ല. ജീവിക്കാൻ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയാണ് വ്യാപാരികൾക്ക്. എല്ലാം കുടിക്കാൻ പോലെ നിവർത്തിയില്ല, എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഈ ജീവിതമേ ഉള്ളൂ, ഈ ജീവിതം വിട്ട വേറെ ഒരു ജീവിതം ഞങ്ങൾക്കില്ല. തെക്കൻ കേരളത്തിലെ സുപ്രധാന വ്യാപാര ഇടമാണ് തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റ്. ദിനംപ്രതി 10,000 വന്നു പോകുന്ന ചന്തയിൽ ഇന്ന് 100 താഴെ മാത്രമേ ജനങ്ങൾ എത്തുന്നുള്ളൂ. കൊറോണ പേരും പറയേണ്ടി ആൾക്കാർ ആരും വരുന്നില്ല. സാധാരണ ജനങ്ങൾ വെളിയിലിറങ്ങാൻ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. കച്ചവടക്കാർ മാത്രം കാണും, അതിൽ തന്നെ പകുതി കൂടുതൽ പേരും പേടിച്ചാണ് ഇരിക്കുന്നത്. കടകൾ തുറന്നിരിക്കുന്നു, എന്നാൽ വ്യാപാരമില്ലാത്ത അവസ്ഥയാണ്. കച്ചവടം ഇപ്പം ഇല്ല. പൊതുവെ ആളുകളെ വെളിയിലിറങ്ങേണ്ട, ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചു. ആരും കയറുന്നില്ല. പൊതുവെ കട തുറന്ന് വെച്ചുകൊണ്ടിരിക്കുന്നില്ല, അത് വെറുതെ വേസ്റ്റ്. വിവാഹങ്ങൾ പലതും മാറ്റിവെച്ചു, ചിലത് ചടങ്ങുകൾ മാത്രമായി ചുരുക്കി. വ്യാപാരത്തെ തെല്ലൊന്നുമല്ല കൊറോണ പിന്നോട്ടടിച്ചത്. കല്യാണങ്ങളൊക്കെ മാക്സിമം മാറ്റി വെച്ചേക്കും. ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു 10-12 ഓർഡർ മിസ്സായിക്കുവാണ്. കൊറോണ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. വെച്ചാൽ കച്ചവടക്കാരെല്ലാം വലിയ അതെ. ഒരു ദിവസം 100 രൂപയ്ക്ക്, ഇന്നലെ ഞാൻ 70 രൂപ, അപ്പുറത്തായാൽ 60 രൂപ വിറ്റത്. പ്രതീക്ഷയിലാണിവർ. എല്ലാം കരകയറുമെന്ന വിശ്വാസവും കൊറോണ പൂർണ്ണമായും ഒഴിഞ്ഞ ഒരു നല്ല നാളേക്കായി വ്യാപാരികൾ കാത്തിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.